ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. 2014-15 ശേഷം ഏകദേശം ഒരു 4 വർഷത്തിന് ശേഷമാണ് വീണ്ടും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏവരും ആവേശഭരിതമായി കാത്തുനിന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള ടെസ്റ്റിന് വിളിച്ചിരിക്കുന്നത്. ഈ ഡിസംബർ അവസാനത്തോടു കൂടി PSC നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു കേരള PSC എക്സാം കൂടിയാണ് SI ടെസ്റ്റ്. യൂണിഫോം തസ്തിക ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് ഈ വരുന്നത്. ഈ വർഷം ചിലപ്പോൾ 2 പരീക്ഷകൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഡിഗ്രി യോഗ്യതയായി വരുന്ന പരീക്ഷകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് PSC അറിയിച്ചിരുന്നു. ആ മാറ്റങ്ങൾ ഇതിലുണ്ടാകുമോ എന്ന് നമുക്ക് PSC നോട്ടിഫിക്കേഷൻ ഇടുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014-15 വർഷ സിലബസിൽ നിന്നും വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല. 2014-15 വർഷത്തെ സിലബസ് നിങ്ങൾ കൈ ചുവടെ കൊറുക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് പാർട്ട് 1. പാർട്ട് 2 മെൻ്റൽ എബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിങ്. പാർട്ട് 3 ജനറൽ സയൻസ്. പാർട്ട് 4 കറണ്ട് അഫയേഴ്സ്. അതിൽ ഇമ്പോർട്ടൻ്റ് വേൾഡ്, നാഷണൽ ആൻഡ് റീജിയണൽ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ പൊളിറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്, സ്പോർട്സ്, സിനിമാസ് ആൻഡ് ലിറ്ററേച്ചർ എക്സെട്ര. കറണ്ട് അഫേഴ്സ് നമ്മളിവിടെ നമ്മുടെ ചാനലിൽ ഉണ്ട്, എല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ കാണണം. പാർട്ട് 5 ഫാക്ട്സ് എബൌട്ട് കേരള, ജിയോഗ്രഫിക്കൽ ഫാക്ട്സ് ആണ്. റിനൈസൻസ് ഓഫ് കേരള, അത് ബ്രഹ്മാനന്ദ സ്വാമി, ശിവയോഗി, ചട്ടമ്പി സ്വാമി, ഈ ലീഡേഴ്സിനെ പറ്റിയിട്ടുള്ള അവരുടെ മൂവ്മെൻറ്റ്സ് ഇവൻ്റ് ഒക്കെയാണ്. പാർട്ട് 6 ഫാക്ട്സ് എബൌട്ട് ഇന്ത്യ, ജിയോഗ്രഫി ഓഫ് ഇന്ത്യ ആണ്. പാർട്ട് 7 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, യൂണിയൻ ഗവൺമെൻറ് ഇങ്ങനെ പോകുന്നു. പാർട്ട് 8 ജനറൽ ഇംഗ്ലീഷ്. 9 സോഷ്യൽ വെൽഫെയർ സ്കീംസ് ആൻഡ് മെഷേഴ്സ്. വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്നത് അന്ത്യോദയ അന്ന യോജന, ബാലിക സമൃദ്ധി യോജന, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പാർട്ട് 10 ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോസ്. കൂടുതൽ വാർത്തകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും താല്പര്യമുള്ളവർ ഞങ്ങളുടെ പഴയ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കണം. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിലബസ് ബേസ് ചെയ്ത് പറയുന്നുണ്ട്. താങ്ക് യു.